നമസ്കാരം ബുക്കർ പുരസ്കാര ജേതാവ് ഗീതാഞ്ജലി ശ്രീയെ അനുമോദിക്കുന്നതിനായി ആഗ്രയിൽ നടക്കേണ്ടിയിരുന്ന പരിപാടി റദ്ദു ചെയ്തത് ഇന്ത്യ കടന്നു പോകുന്ന അസഹിഷ്ണുതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ലോകത്തിന്റെ പ്രശംസ നേടിയ ഒരു എഴുത്തുകാരിയെ ആദരിക്കാനാവാത്തായി അപമാനിക്കുന്ന ഒരു രാജ്യമായി നമ്മൾ മാറിയിരിക്കുന്നു ഗീതാഞ്ജലി ശ്രീ ഹിന്ദിയിൽ എഴുതിയ റെഡ് സമാധി എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഒരു ഇന്ത്യൻ ഭാഷാ പുസ്തകത്തിന്റെ വിവർത്തനത്തിന് ആദ്യമായി ഒരു പ്രഖ്യാത അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച അഭിമാനകരമായ സന്ദർഭം ഇന്ത്യയുടെ സർക്കാർ ഗീതാഞ്ജലിയെ അനുമോദിക്കേണ്ടതായിരുന്നു പക്ഷെ ഒരു ഇന്ത്യക്കാരിക്ക് ലഭിച്ച ഈ പുരസ്കാരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ സർക്കാർ അവഗണിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് ജനിച്ചു വളർന്ന ഗീതാഞ്ജലിയെ അവിടുത്തെ യോഗി ആദിത്യനാഥ് സർക്കാരും അവഗണിച്ചു എന്ന് എം ബേബി പറഞ്ഞു അതേസമയം എഴുത്തുകാരിയെ അവഹേളിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം ഗീതാഞ്ജലിയുടെ പുസ്തകത്തിൽ ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നു എന്ന് ആരോപിച്ച് ഉത്തർപ്രദേശിലെ ഹദ്രാസിലെ ഒരാൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നു ശിവനെയും പാർവതിയെയും കുറിച്ചുള്ള നോവലിലെ പരാമർശങ്ങൾ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണെന്നാണ് ഈ വിദ്വാന്റെ വാദം അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട രീതിയിലാണ് ശിവനെയും പാർവതിയെയും ഈ നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് ശിവപാർവതിമാരെ കുറിച്ച് ഈ നോവലിലെ പരാമർശങ്ങൾ അങ്ങേയറ്റം അശ്ലീലമാണത്രേ ഈ പറയപ്പെടുന്ന വരികളുടെ ഫോട്ടോ ട്വീറ്റ് ചെയ്തു മുഖ്യമന്ത്രി ആദിത്യനാഥിനും മുതിർന്ന പോലീസ് ഓഫീസർമാർക്കും ടാഗ് ചെയ്തിട്ടാണ് ഈ ട്വീറ്റ് ഈ പരാതി പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് മതവികാരം വ്രണപ്പെടുത്തിയതിന് നാളെ വേണമെങ്കിൽ ഗീതാഞ്ജലിയുടെ പേരിൽ കേസെടുക്കാം ഗീതാഞ്ജലി പഠിച്ച ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ നടത്തിയ സ്വീകരണത്തിനിടയിൽ ചില വർഗീയ കോമരങ്ങൾ പ്രശ്നങ്ങളും ഉണ്ടാക്കി ആഗ്രയിൽ പരിപാടിയിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് കരുതിയാവാം ഈ പരിപാടി റദ്ദു ചെയ്യപ്പെട്ടത് ഇന്ത്യൻ പുരാണങ്ങളിലെ ശിവനെയും പാർവതിയെയും ആണ് ആവിഷ്കരിച്ചത് എന്നും തന്റെ രചനയ്ക്കെതിരെ പരാതി കൊടുക്കുന്നവർ പുരാണങ്ങളെയാണ് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതെന്നാണ് ഗീതാഞ്ജലി പറഞ്ഞത് ഈ പരാതി തന്നെ ദുഃഖിതയാക്കിയെന്നും അവർ പറഞ്ഞു സ്വതന്ത്രമായ ആശയപ്രകാശനം ഇല്ലാതാവുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ് എന്നും പൗരന്മാർക്ക് അവരുടെ ആശയങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ആവിഷ്കരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രവും പുരോഗമിക്കില്ല എന്നും എം എ ബേബി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി